ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. എം സി എൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇംഗ്ലണ്ടിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥി അനൂജ് ബിദ്വയുടെ മൃതദേഹവുമായി മാതാപിതാക്കൾ നാട്ടിലേക്ക് മടങ്ങി. പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് നാട്ടിലെത്തിയാൽ അറസ്റ്റു ചെയ്യുമെന്ന് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രോസിക്യൂട്ടർ. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് 100 വയസ്സ്. അമേരിക്കൻ പ്രഥമ വനിത മിഷേൽ ഒബാമയും വൈറ്റ് ഹൌസ് ജീവനക്കാരുമായി നിരന്തരം പ്രശ്നങ്ങളായിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ. ഞാൻ ജയൻ ശാസ്തമംഗലം. വാർത്തകൾ വിശദമായി. ഇംഗ്ലണ്ടിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശജൻ അനൂജ് ബിദ്വയുടെ മൃതദേഹവുമായി മാതാപിതാക്കൾ നാട്ടിലേക്ക്. അനൂജിന്റെ കൊലപാതകയോടല്ലാതെ മറ്റാരോടും തങ്ങൾക്ക് പരിഭവമില്ലെന്ന് അനൂജിന്റെ അച്ഛൻ. ബ്രിട്ടനിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥി അനൂജ് ബിദ്വയുടെ മൃതദേഹവുമായി മാതാപിതാക്കൾ മടങ്ങി. ശവസംസ്കാരം സ്വദേശമായ പൂനെയിൽ ശനിയാഴ്ച നടക്കും. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ സാൽഫോർഡ് നഗരത്തിൽ അനൂജ് വെടിയേറ്റ് വീണ സ്ഥലം മാതാപിതാക്കളായ സുഭാഷ് ബിദ്വയും യോഗിനിയും വെള്ളിയാഴ്ച സന്ദർശിച്ചു. 23-കാരനായ അനൂജിനെ ഡിസംബർ 26-നാണ് വെള്ളക്കാരനായ അക്രമി വെടിവെച്ച് വീഴ്ത്തിയത്. മൃതദേഹം ഏറ്റുവാങ്ങാനായി സുഭാഷ് ബിദ്വയും യോഗിനിയും അനൂജിന്റെ അളിയൻ രാകേഷ് സോനവാനയും ബുധനാഴ്ചയാണ് ബ്രിട്ടനിലെത്തിയത്. മകന്റെ മരണത്തോടെ തങ്ങളെ സംബന്ധിച്ച് ലോകം അവസാനിച്ചു എന്ന് സുഭാഷ് ബിദ്വെ സാഫോർഡിൽ വാർത്താലേഖകരോട് പറഞ്ഞു. You acted upon this case, and I thank you, Mr. Vaz and his family and Manchester police. They helped us a lot. They brought us here, given all the details of how the things happened here, how Anuj got shot, and it was really unfortunate that I lost my son. But I feel myself as a father, this should not happen again, because a lot of Indian students come here for their education and they go back to their own countries. So I humbly request you all, kindly have a justice to Anuj, and kindly make sure that all the students come over here for the studies, they have their own studies and go back there to own countries. Anujine kolapadthiya aalodallade mattarodum njangalkku paribhavamilla. Kutavali shikshikkapedumennana pratheeksha. British neethivyavasthayil vishwasam undennum Subhash Bidwe paranju. അനൂജ് പഠനം നടത്തിയിരുന്ന ലങ്കാസ്റ്റർ സർവകലാശാല മാതാപിതാക്കൾ വ്യാഴാഴ്ച സന്ദർശിച്ചിരുന്നു. അനൂജിനെ വെടിവെച്ചെന്ന് കരുതുന്ന കാരൻ സ്റ്റാപ്പിൾട്ടൺ എന്ന യുവാവിനെ കോടതി മാർച്ച് 20 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റിലായ മറ്റു 3 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ബേനസീർ ഭൂട്ടോ വധക്കേസിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫ് പാകിസ്ഥാനിൽ തിരികെ എത്തിയാൽ അറസ്റ്റിലാകുമെന്ന് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രോസിക്യൂട്ടർ ചൌധരി സുൽഫിക് അലി. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോ വധക്കേസിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫ് പാകിസ്ഥാനിൽ തിരിച്ചെത്തിയാൽ അറസ്റ്റിലാകുമെന്ന ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രോസിക്യൂട്ടർ ചൌധരി സുൽഫിക്കർ അലി. ബേനസീർ ഭൂട്ടോയുടെ കൊലപാതകം സംബന്ധിച്ച കേസിൽ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച മുഷറഫിനെ അറസ്റ്റു ചെയ്യുന്നതിന് വാറണ്ടിന്റെ ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഓൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടി എന്ന തന്റെ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്നതിന് ഈ മാസം അവസാനം പാകിസ്ഥാനിൽ മടങ്ങിയെത്തുന്നതിന് ആലോചനയുണ്ടെന്ന് പാകിസ്ഥാനിലെ മുൻ പട്ടാള മേധാവി കൂടിയായ മുഷറഫ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ബേനസീർ ഭൂട്ടോയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാത്തതിനെ തുടർന്നാണ് റാവൽപിണ്ടിയിലെ തീവ്രവാദ വിരുദ്ധ കോടതി മുഷറഫിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത്. അതേസമയം പ്രതിഭാഗം അഭിഭാഷകർ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് കേസിൽ വാദം കേൾക്കുന്നത് ഈ മാസം 17-ലേക്ക് മാറ്റി. പ്രതിഭാഗം അഭിഭാഷകർ ഹാജരാകാത്തത് പരാമർശിച്ച കോടതി കേസിൽ വാദം കേൾക്കുന്ന അടുത്ത തീയതിയിൽ അഭിഭാഷകർ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചു. കേസിന്റെ വിചാരണയിൽ കാലതാമസം വരുത്തുന്ന നിലപാടാണ് പ്രതിഭാഗം അഭിഭാഷകർ സ്വീകരിക്കുന്നതെന്ന് ചൌധരി സുൽഫിക്കർ അലി ആരോപിച്ചു. 2008 ഓഗസ്റ്റിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച മുഷറഫ് 2009 ഏപ്രിൽ മുതൽ പ്രവാസവാസത്തിലാണ്. നെൽസൺ മണ്ടേലയുടെ വർണ്ണവിവേചന വിരുദ്ധ സമരത്തിന്റെ പ്രധാന ആയുധമായിരുന്ന ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് 100 വയസ്സ് തികയും. വംശവെറിയുടെ ഇരുണ്ട നാളുകളിൽ നിന്ന് ദക്ഷിണാഫ്രിക്കൻ ജനതയെ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് നയിച്ച ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് 100 വയസ്സ് തികയുന്നു. അഴിമതിയും ദൂർത്തും INC പ്രഭാവത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണെങ്കിലും നെൽസൺ മണ്ടേലയുടെ വർണ്ണവിവേചന സമരത്തിന്റെ ആയുധമായിരുന്ന പാർട്ടിയുടെ അടിത്തറയ്ക്ക് ഇതുവരെ ഇളക്കം തട്ടിയിട്ടില്ല. ആഫ്രിക്കയിലെ ഏറ്റവും പഴക്കം ചെന്ന വിമോചന പ്രസ്ഥാനം 100-ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ ലോകത്തെ 46 രാഷ്ട്രത്തലവന്മാർ ദക്ഷിണാഫ്രിക്കയിലെ ബ്ലംഫോണ്ടൈനിൽ ഒത്തുചേരും. ചടങ്ങിൽ 100,000 അനുയായികൾ പങ്കെടുക്കും.
മൂന്ന് ദിവസത്തെ ആഘോഷത്തിന് ഗോൾഫ് മത്സരത്തോടെയാണ് തുടക്കമായത്. മൃഗബലിയും ശുദ്ധീകരണ ചടങ്ങുകളും മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും സംഗീത കച്ചേരികളും വരെ നീളുന്ന ആഘോഷ പരമ്പര തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഞായറാഴ്ച നടക്കുന്ന കൂറ്റൻ റാലിയെ INC നേതാവും ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റുമായ ജേക്കബ് സുമ അഭിസംബോധന ചെയ്യും. പാർട്ടിയെ അധികാരത്തിലേറ്റിയ നെൽസൺ മണ്ടേല ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കില്ല. July 2010 മുതൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്ത മണ്ടേല ചടങ്ങിനെത്തില്ലെന്ന് പാർട്ടി സെക്രട്ടറി ജനറൽ ഡോഗോ മണ്ടേഷെ അറിയിച്ചു. മണ്ടേലയുടെ പ്രായാധിക്യമാണ് ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. 1912 January 8 ബ്ലാംഫോണ്ടൈനിൽ ദക്ഷിണാഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന പേരിലായിരുന്നു INCയുടെ പിറവി. വർണ്ണ വെറി പൂണ്ട അധികാരികളുടെ മൃഗീയതകൾക്ക് ഇരയാകേണ്ടി വന്നു പാർട്ടിക്ക്. 1960 പാർട്ടി നിരോധിക്കപ്പെട്ടു. 69 പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ട ഷാർപ്ലി കൂട്ടക്കൊലയ്ക്ക് പിന്നാലെയായിരുന്നു നിരോധനം. മണ്ടേല ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലായി. 30 തടവിന് ശേഷം ഭരണകൂടം മണ്ടേലയെ മോചിപ്പിച്ചു. വംശവെറിയൻ ഭരണകൂടത്തിൽ നിന്ന് മോചനം നേടിയ ശേഷം രാജ്യത്ത് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ INC അധികാരത്തിലേറി. സൗത്ത് ആഫ്രിക്ക ഹെൽഡ് ഇറ്റ്സ് ഫസ്റ്റ് ട്രൂലി ഡെമോക്രാറ്റിക് ഇലക്ഷൻസ്. ദി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വൺ 63% ഓഫ് ദി വോട്ട്. Its leader Nelson Mandela became president of South Africa's first multiracial democracy. The people of South Africa have spoken in this election. They want change, and change is what they will get. അന്നു മുതൽ ഇന്നു വരെ കൃത്യമായ ഇടവേളകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. 1994 ആഭ്യന്തര കലാപത്തിന്റെ ഭീതി ഉണ്ടായതൊഴിച്ചാൽ മണ്ടേലയുടെ അധികാരത്തിന്റെ നാളുകളിൽ ശക്തമായ അടിത്തറയുണ്ടാക്കിയ പാർട്ടി ഇപ്പോൾ വേരുകൾ മറന്ന മട്ടാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ വിമോചന പ്രസ്ഥാനം അസാധ്യമായത് സാധ്യമാക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി പുത്തൻ മധ്യവർഗത്തിന്റെ കക്ഷിയായി INC പരിണമിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രഥമ വനിതയും പ്രസിഡന്റിന്റെ ഉപദേഷ്ടാക്കളും തമ്മിൽ നല്ല ബന്ധമല്ലെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടറുടെ പുതിയ പുസ്തകമായ ഒബാമാസിൽ വെളിപ്പെടുത്തുന്നു. ഒബാമയുടെ പത്നി മിഷേൽ ഒബാമയുടെ പല പ്രവൃത്തികളിലും വൈറ്റ് ഹൗസ് ജീവനക്കാർക്ക് അതൃപ്തിയുള്ളതായി വെളിപ്പെടുത്തൽ. ചൊവ്വാഴ്ച പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത്. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടർ ജോഡി കാൻഡർ എഴുതിയ പുസ്തകം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന അമേരിക്കയിൽ പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിടും എന്ന കാര്യത്തിൽ സംശയമില്ല. വൈറ്റ് ഹൗസ് മുൻ ചീഫ് ഓഫ് സ്റ്റാഫ്, മുൻ പ്രസ് സെക്രട്ടറി എന്നിവരുമായി മിഷേൽ വിയോജിപ്പിലായിരുന്നു എന്നാണ് പുസ്തകം പറയുന്നത്. മിഷേലിന്റെ ചില നിലപാടുകളിൽ പ്രതിഷേധിച്ച് ചീഫ് ഓഫ് സ്റ്റാഫ് റഹീം ഇമ്മാനുവൽ രാജിവെക്കാൻ ഒരുങ്ങിയെങ്കിലും അത് ഒബാമ ഇടപെട്ട് ഒഴിവാക്കുകയായിരുന്നു. ഒബാമയുടെ പ്രസ് സെക്രട്ടറി ഒരിക്കൽ മിഷേലിന്റെ അസാന്നിധ്യത്തിൽ അവരെക്കുറിച്ച് മോശമായി സംസാരിച്ചെന്നും പുസ്തകത്തിലുണ്ട്. പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെയധികം ചർച്ചകൾക്ക് വേദിയാകാൻ ഈ പുസ്തകത്തിനായിട്ടുണ്ട്. ഇനിയും എന്തൊക്കെയാണ് പുസ്തകത്തിൽ എന്നറിയാൻ ചൊവ്വാഴ്ച വരെ കാത്തിരുന്നേ മതിയാകൂ. തെരുവിൽ പാർക്കുന്നവരെ കൊലപ്പെടുത്തുന്ന അജ്ഞാതൻ ഭീതി പടർത്തുന്നു. മധ്യവയസ്കരായ 3 ഇതിനോടകം കൊല്ലപ്പെട്ടു. തെരുവിൽ അന്തിയുറങ്ങിയിരുന്ന 3 ദാരുണമായി കൊലപ്പെടുത്തിയ സീരിയൽ കൊലപാതകി സതേൺ കാലിഫോർണിയയിലെ തെരുവോര നിവാസികളുടെ ഉറക്കം കെടുത്തുന്നു. അനഹോം, ബ്രേ, പ്ലസൻഷ്യ എന്നിവിടങ്ങളിലാണ് അജ്ഞാതൻ നിരപരാധികളെ കൊലപ്പെടുത്തിയത്. ഇയാളുടെ ഓരോ ഇരകളുടെയും ശരീരത്തിൽ നിരവധി തവണ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തിയതായി അധികൃതർ പറഞ്ഞു. മരണപ്പെട്ട 3 വെളിപ്പെടുത്താനാകാത്ത സാമ്യങ്ങൾ ഉള്ളതായി പോലീസ് പറയുന്നു. തെരുവിലുറങ്ങുന്ന മധ്യവയസ്കനാണ് അക്രമിയുടെ പ്രധാന ഇരകൾ. ഇയാളുടെ അക്രമങ്ങൾ ഇനിയും ഉണ്ടാകുന്നത് തടയുന്നതിനായി തെരുവുവാസികളും പോലീസ് അധികാരികളും ജാഗ്രത പാലിക്കുന്നുണ്ട്. 53 വയസ്സുള്ള വ്യക്തിയെ December 20 ഇയാൾ കൊലപ്പെടുത്തിയത്. അടുത്ത ആക്രമണം 28 മൂന്നാമത്തേത് December 30 ആദ്യ കൊലപാതകം നടന്നതിന് അടുത്തുള്ള സുരക്ഷാ ക്യാമറകൾ കൊലപാതകിയുടേത് എന്ന് കരുതുന്ന ഒരു ചിത്രം പകർത്തിയിട്ടുണ്ട്. മരണഭയം കാരണം ഷെൽട്ടറുകളിൽ അന്തിയുറങ്ങാൻ ഇടം തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുള്ളതായി അധികൃതർ പറയുന്നു. കൊലപാതകിയെ പിടികൂടുന്നതിനായി FBIയുടെയും ഓറഞ്ച് കൗണ്ടി പോലീസിന്റെയും സംയുക്ത സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇയാളെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിൽ ഹോർമസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടരുമ്പോൾ കടൽ കൊള്ളക്കാരുടെ പിടിയിലായ ഇറാനിയൻ മീൻപിടുത്തക്കാരെ അമേരിക്കൻ സേനാ കപ്പൽ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ 40 സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ പിടിയിലായ 13 ഇറാനിയൻ മീൻപിടുത്തക്കാരെ അമേരിക്കൻ നാവികസേന രക്ഷപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അമേരിക്കൻ എണ്ണക്കപ്പലുകളുടെ സഞ്ചാരം തടയുമെന്ന് ഇറാൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി ദിവസങ്ങൾക്കുള്ളിലാണ് അമേരിക്കൻ നാവികസേനയുടെ ഈ രക്ഷപ്പെടുത്തൽ. ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലും ഇറാനിയൻ നിയന്ത്രണ രേഖ മറികടക്കരുതെന്നായിരുന്നു 2 മുമ്പ് ഇറാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഈ അവസരത്തിലാണ് അമേരിക്കൻ യുദ്ധക്കപ്പലിന്റെ സഹായത്തോടെ
ഇറാനിയൻ മീൻപിടുത്തക്കാർ രക്ഷപ്പെട്ടത്. ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിയൻ അതിർത്തി കടന്നുപോയ മിസൈൽ വേട്ട യുദ്ധക്കപ്പലായ USS കിഡ് ആണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാഗ്യുദ്ധത്തിന് കാരണമാക്കിയത്. ഇതേ തുടർന്ന് പേർഷ്യൻ ഗൾഫ് മേഖല വിട്ട് അറബിക്കടലിലൂടെ പോവുകയായിരുന്ന കപ്പലിലെ ക്യാപ്റ്റന് കിട്ടിയ റേഡിയോ സന്ദേശത്തെ തുടർന്നാണ് ഇവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. സോമാലിയൻ കടൽക്കൊള്ളക്കാരായ 15 പേരെ USA അറസ്റ്റ് ചെയ്തു. ഈ മോചനകഥ അവിശ്വസനീയവും മഹത്തരവുമാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വിക്ടോറിയ ന്യൂലാൻഡ് പ്രസ്താവിച്ചു. ഇറാനിയൻ മീൻപിടുത്തക്കാരെ മോചിപ്പിച്ച അമേരിക്കൻ നടപടിയെ ഇറാൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരി എന്നാരോപിച്ച് കൊളംബിയയിലേക്ക് നാടുകടത്തിയ ടെക്സാസ് സ്വദേശിനി 8 മാസത്തിന് ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി. അനധികൃത കുടിയേറ്റക്കാരി എന്ന് പറഞ്ഞ് കൊളംബിയയിലേക്ക് നാടുകടത്തിയ ടെക്സാസുകാരി പെൺകുട്ടി തിരികെ അമേരിക്കയിലെത്തി. സംഭവം വിവാദമായതോടെയാണ് പെൺകുട്ടിയെ തിരികെ എത്തിച്ചത്. 15 വയസ്സുള്ള അമേരിക്കൻ പെൺകുട്ടിയെ കൊളംബിയയിലേക്ക് നാടുകടത്തിയ സംഭവം ഇമിഗ്രേഷൻ അധികൃതർക്ക് തലവേദനയായിരുന്നു. പെൺകുട്ടി കൊളംബിയക്കാരി അല്ലെന്നും അവൾക്ക് സ്പാനിഷ് ഭാഷ അറിയില്ലെന്നും കണ്ടെത്തിയ അവിടുത്തെ സർക്കാർ അവളെ തിരിച്ചയക്കുകയായിരുന്നു. ആർക്കാണ് തെറ്റ് പറ്റിയത് എന്നതിനെ ചൊല്ലി തർക്കം തുടരുകയാണ്. യഥാർത്ഥ വസ്തുതകൾ പരിശോധിക്കാതെ ജക്കീഡിയൻ ടെർണർ എന്ന പെൺകുട്ടിയെ നാടുകടത്തിയ നടപടി വീട്ടുകാർ ചോദ്യം ചെയ്തിട്ടുണ്ട്. Anyone from being able to misidentify themselves as a citizen of another country just to be deported. Somewhere the ball was dropped, and whether it's ICE, immigration, local authorities, whomever, at some point this 14-year-old girl should not have been able to dupe or bamboozle these agencies in order for her to be able to say that she's anyone from another country, and then for that country to then provide her with documentation saying. അമേരിക്കൻ പൗരത്വം ഉണ്ടായിരുന്നിട്ട് പോലും കാര്യങ്ങൾ പരിശോധിക്കാതെ അധികൃതർ എടുത്ത നടപടിയെ ഇമിഗ്രേഷൻ വിദഗ്ധരും കുറ്റപ്പെടുത്തി. അതേസമയം വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ പെൺകുട്ടി മറ്റൊരു പേരിൽ കഴിയുമ്പോഴാണ് അറസ്റ്റിലാവുകയും നാട് കടത്തപ്പെടുകയും ചെയ്തതെന്ന് വാർത്തകളുണ്ട്. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള യുദ്ധക്കപ്പലുകളുടെ യാത്ര വിലക്കിയ ഇറാന്റെ നടപടിക്ക് മറുപടിയായി ബ്രിട്ടൻ തങ്ങളുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ ഗൾഫ് മേഖലയിലേക്ക് അയക്കുന്നു. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടയുമെന്ന ഇറാന്റെ ഭീഷണിക്കിടെ ബ്രിട്ടൻ തങ്ങളുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള പടക്കപ്പൽ ഗൾഫ് മേഖലയിലേക്ക് അയക്കുന്നു. ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുള്ള ഇനത്തിൽപ്പെട്ട HMS ഡാരിംഗ് എന്ന പടക്കപ്പലാണ് ബ്രിട്ടൻ അയക്കുന്നത്. പോർട്ട് സൗത്ത് തുറമുഖത്ത് നിന്ന് ബുധനാഴ്ചയാണ് കപ്പൽ യാത്ര തിരിക്കുന്നത്. ഇറാന്റെ ഏത് മിസൈലും തകർക്കാനും ഒരേ സമയം പല ദിശകളിൽ നിന്ന് വെടിവെച്ചിടാനും സംവിധാനമുള്ള HMS ഡയറിംഗിന് 100 കോടി പൗണ്ടാണ് നിർമ്മാണ ചെലവ്. ലോകത്തെ ഏറ്റവും ആധുനികമായ റഡാർ സംവിധാനവും ഇതിലുണ്ട്. നിലവിൽ പേർഷ്യൻ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള ബ്രിട്ടീഷ് പടക്കപ്പലിന് പകരമാണ് ഡയറിംഗിന്റെ വരവ്. സൂയസ് കനാൽ വഴി ഈ മാസം ഒടുവിൽ ഡയറിംഗ് ലക്ഷ്യത്തിലെത്തും. HMS ഡോൺലെസ് എന്ന മറ്റൊരു അത്യന്താധുനിക പടക്കപ്പലും ഗൾഫിലേക്ക് നീക്കാൻ കഴിയും വിധം സജ്ജമാക്കുന്നതായി നാവിക വൃത്തങ്ങൾ അറിയിച്ചു. ആവശ്യമെങ്കിൽ കൂടുതൽ പടക്കപ്പലുകൾ അയക്കാനും ബ്രിട്ടൻ ഉദ്ദേശിക്കുന്നുണ്ട്. തങ്ങളുടെ എണ്ണ കയറ്റുമതിക്ക് ഉപരോധം ഏർപ്പെടുത്തിയാൽ ലോകത്തെ പ്രധാന എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം തടയുമെന്ന ഭീഷണി മുഴക്കിയ ഇറാനുള്ള മുന്നറിയിപ്പാണ് ഈ നീക്കമെന്ന് കരുതുന്നു. ഹോർമുസ് തീരത്ത് ഇറാൻ 10 ദിവസം നീണ്ട നാവിക അഭ്യാസവും ദീർഘദൂര മിസൈൽ പരീക്ഷണവും വഴി ശക്തി പ്രകടിപ്പിച്ചിരുന്നു. അടുത്തയാഴ്ച വീണ്ടും സൈനികാഭ്യാസം നടത്തുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ നാവിക മിസൈൽ പരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ അമേരിക്ക തങ്ങളുടെ പടക്കപ്പൽ പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഒമാൻ കടലിലേക്ക് പിൻവലിച്ചിരുന്നു. US കപ്പൽ വീണ്ടും പേർഷ്യൻ കടലിലേക്ക് വന്നാൽ നടപടി ഉണ്ടാവുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ റിക് സാൻഡ്രോം, ജോൺ ഹഡ്സ്മാൻ എന്നിവരുടെ മതവിശ്വാസത്തെ ചൊല്ലിയുള്ള വിമർശനത്തിനെതിരെ കത്തോലിക്കലും ഹിന്ദുക്കളും രംഗത്ത്. കത്തോലിക്കനായ റിക് സാൻഡ്രോം 8 വോട്ടിനാണ് അയോവ കോക്കസിൽ മൊർമൺ മതവിശ്വാസിയായ മിറ്റ് റോംനെയോട് തോറ്റത്. എങ്കിലും ഇനിയുള്ള പ്രൈമറികളിൽ സാൻഡ്രോം വിജയം കണ്ടെത്തുകയും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തുകൂടായികയില്ലെന്ന് ചിലരെങ്കിലും കരുതുന്നു. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളിൽ ഏറെ പക്വത പ്രകടിപ്പിച്ച ഹഡ്സ്മാനും മോർമൺ വിശ്വാസിയാണ്. മോർമൺ വിശ്വാസികൾ ക്രിസ്ത്യാനികളല്ലെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ന്യൂയോർക്കിൽ ജനിച്ച ജോസഫ് എന്ന വ്യക്തി പ്രവാചകനാണെന്ന് അവകാശപ്പെട്ട് സ്ഥാപിച്ച മതമാണ് മോർമണിസം. പല ഭാര്യമാരെ ഒരേ സമയം സ്വീകരിക്കാമെന്നതാണ് ഈ മതത്തിന്റെ പ്രത്യേകതയായി കരുതപ്പെടുന്നത്.
അമേരിക്കൻ പൗരന്മാരെ വിവാഹം കഴിച്ചുവെങ്കിലും നിയമാനുസൃതമല്ലാതെ ഇവിടെ തുടരുന്നവർക്ക് ഇവിടെ തന്നെ വിസ അപേക്ഷ നൽകാൻ അനുമതി. അത്തരക്കാർ ഗ്രീൻ കാർഡിന് അപേക്ഷിച്ചാൽ മാതൃരാജ്യത്ത് പോയി വേണം വിസ വാങ്ങാൻ എന്നായിരുന്നു ഇതുവരെയുള്ള നിയമം. പക്ഷേ നിയമാനുസൃതമല്ലാതെ താമസിച്ചവർക്ക് 10 വർഷം വരെ തിരിച്ചു വരാൻ പാടില്ല എന്നാണ് നിയമം. അതിനാൽ പലരും അപേക്ഷിക്കാതെ നിയമാനുസൃതമല്ലാതെ തന്നെ ഇവിടെ തുടരുകയായിരുന്നു. അവർക്ക് ആശ്വാസം പകരുന്നതാണ് പുതിയ നിയമം. ലാറ്റിനോകൾക്കാണ് ഇത് കൂടുതലും പ്രയോജനപ്പെടുക. കേരളത്തിൽ നിന്നും എത്തിയ പെരുമ്പള്ളി കേശവൻ നമ്പൂതിരി, മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരി, തത്തനപ്പള്ളി കൃഷ്ണ അയ്യർ, പെരുമ്പള്ളി ഭവദാസൻ തിരുമേനി എന്നിവരുടെ സംഘം അമേരിക്കയിൽ വിവിധ സ്ഥലങ്ങളിൽ ശ്രീമദ് ഭാഗവത സത്സംഗങ്ങൾ നടത്തുകയുണ്ടായി. ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഹൂസ്റ്റൺ, ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഡാളസ് എന്നീ ക്ഷേത്രങ്ങളിൽ 7 ദിവസം നീണ്ടുനിന്ന സപ്താഹയജ്ഞങ്ങളിൽ അനേകം ഭക്തർ പങ്കെടുത്തു. ശ്രീമദ് ഭാഗവതം ഇംഗ്ലീഷിലേക്ക് മാറ്റി കഥാരൂപത്തിൽ രചിച്ച ഡോക്ടർ ചിത് പൂരത്തിൻ്റെ പുസ്തകം ഡാളസിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഭാഗവത ആചാര്യന്മാരെ സാക്ഷി നിർത്തി കേരള ഹിന്ദു സൊസൈറ്റി ഭാരവാഹികൾ ഡോക്ടർ ചിത് പൂരത്തിൻ്റെ കയ്യിൽ നിന്നും ആദ്യ പ്രതി ഏറ്റുവാങ്ങി. വരും തലമുറയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഈ പുസ്തകം ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഡാളസിൻ്റെ വെബ്സൈറ്റിലൂടെ വാങ്ങാവുന്നതാണ്. ഭാഗവത സപ്താഹത്തിൻ്റെ സമാപന ദിവസമായ December 12 ശുഭമുഹൂർത്തത്തിൽ രാത്രി കരിയന്നൂർ ദിവാകരൻ നമ്പൂതിരി ഭാരത പുണ്യക്ഷേത്ര സന്ദർശനം കഴിഞ്ഞെത്തിയ ശ്രീ ഉണ്ണികൃഷ്ണ വിഗ്രഹം ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി. അനേകം ഭക്തർ ഈ മഹനീയ ദൃശ്യത്തിന് സാക്ഷ്യം വഹിച്ചു. സണ്ണിവയിൽ സിറ്റിസൺ അഡ്വൈസറി ബോർഡ്, ലൈബ്രറി ബോർഡ് എന്നീ സ്ഥാനങ്ങളിലേക്ക് സന്തോഷ് പിള്ള, രാജൻ മേപ്പുറം എന്നിവരെ സിറ്റി കൗൺസിൽ നോമിനേറ്റ് ചെയ്തു. 2 വർഷത്തേക്കാണ് നിയമനം. സന്തോഷ് പിള്ള കേരള ഹിന്ദു സൊസൈറ്റി ഓഫ് ഡാളസ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ഡാളസ് ഹോട്ട്വർത്ത് മെട്രോപ്ലക്സിസിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന രാജൻ മേപ്പുറം കേരള അസോസിയേഷൻ ഓഫ് ഡാളസ് ട്രസ്റ്റി ബോർഡ് അംഗം കൂടിയാണ്. സണ്ണിവയിൽ ബോർഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് മെമ്പറായി മാത്യു കോശിയും 4M ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മെമ്പറായി ഹരി പിള്ളയും സിറ്റിയിൽ സ്തുത്യതര സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പുതുതായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സന്തോഷ് പിള്ള, രാജൻ മേപ്പുറം എന്നിവരെ സിറ്റിയിലെ ഏക മലയാളി കൗൺസിലർ സജി ജോർജ് പ്രത്യേകം അഭിനന്ദിച്ചു. അരിസോണയിലെ പ്രമുഖ മലയാളി ബിസിനസ്സുകാരനും സാമൂഹിക പ്രവർത്തകനുമായ സൈമൺ കോട്ടൂരിനെ ബോയ് സ്കൗട്ട്സ് ഓഫ് അമേരിക്ക വിറ്റിനി എം യോഗ അവാർഡ് നൽകി ആദരിച്ചു. അരിസോണയിൽ സൈമർ കോട്ടൂരിൻ്റെ ഉടമസ്ഥതയിൽ നടത്തുന്ന ഫോസ്റ്റർ കെയർ ഹോമുകളിൽ ആരംഭിച്ച ബോയ്സ് സ്കൗട്ട്സിൻ്റെ പ്രവർത്തനത്തെ മാനിച്ചാണ് ഈ അവാർഡ് നൽകി ആദരിച്ചത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരും അക്രമാസക്തരുമായ കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ പ്രയത്നിക്കുന്നവരെ മാനിക്കുന്നതിന് വേണ്ടി 30 വർഷം മുമ്പ് ഏർപ്പെടുത്തിയതാണ് ഈ അവാർഡ്. സൺഷൈൻ ഗ്രൂപ്പ് ഹോമുകളിൽ ബോയ്സ് സ്കൗട്ട്സിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരും അക്രമവാസന ഉള്ളവരുമായ അനേകം യുവാക്കളെയും കുട്ടികളെയും സമൂഹത്തിന് പ്രയോജനമുള്ള പൗരന്മാരാക്കി മാറ്റാൻ സാധിച്ചെന്ന് അവാർഡ് വാങ്ങിയ ശേഷം സൈമൺ കോട്ടൂർ പറഞ്ഞു. സൺഷൈൻ ഹോമിൻ്റെ പ്രവർത്തനം കൂടാതെ അരിസോണ മലയാളി അസോസിയേഷൻ, നോർത്ത് അമേരിക്കൻ ക്നാനായ കാത്തോലിക് അസോസിയേഷൻ എന്നീ സംഘടനകളിലെ സജീവ പ്രവർത്തകനാണ്. അരിസോണ മലയാളി സമൂഹത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അവാർഡ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. മാർത്തോമാ സഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിലെ 7000-ൽ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 30th ഫാമിലി കോൺഫറൻസ് 2012 July 5-8 വിർജീനിയയിലെ നാഷണൽ കോൺഫറൻസ് സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. ഭദ്രാസനത്തിലെ 80 വരുന്ന ഇടവകകളിൽ നിന്നും കോൺഗ്രിഗേഷനിലെയും അംഗങ്ങൾക്ക് പങ്കെടുക്കുമാറ് വിപുലമായ ഒരുക്കങ്ങളാണ് കോൺഫറൻസ് കമ്മിറ്റി ചെയ്തു വരുന്നത്. നോർത്ത് അമേരിക്കയിലെ മാർത്തോമ ഫാമിലി കോൺഫറൻസുകളുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഭദ്രാസന കൗൺസിലിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത്. സൗത്ത് ഫ്ലോറിഡയിലെ കുറവിലങ്ങാട് നിവാസികളുടെ കൂട്ടായ്മയായ കുറവിലങ്ങാട് സംഗമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസും പുതുവത്സരവും ആഘോഷിച്ചു. January 2 ടോമി ദേവസ്യ പൊറ്റമ്മലിൻ്റെ വസതിയിൽ കൂടിയ ആഘോഷത്തിൽ കുറവിലങ്ങാട്, കുളത്തൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നും കുടിയേറി പാർത്ത 100+ പേർ പങ്കെടുത്തു. ഇനി കേരള ഡെസ്ക്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സമവായം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തമിഴ്നാട്ടിലെ മാധ്യമ മേധാവികളുമായി ചർച്ച നടത്തി. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നലെ തമിഴ്നാട്ടിലെ മാധ്യമപ്രവർത്തകരുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. തമിഴ് വംശജർക്ക് നേരെ കേരളത്തിൽ നിരന്തരം അക്രമങ്ങൾ നടക്കുന്നു എന്ന വാർത്ത തമിഴ്നാട്ടിൽ പ്രചരിപ്പിക്കുന്നതിൽ തമിഴ് മാധ്യമങ്ങളുടെ പങ്ക് വലുതാണ്. ഇത്തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാർത്തകളിൽ നിന്ന് മാധ്യമങ്ങൾ മാറണമെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ അഭ്യർത്ഥിച്ചു.
തമിഴ്നാടിന് ജലം നൽകുന്നത് സംബന്ധിച്ച് ഏത് തരത്തിലുള്ള ഉറപ്പ് നൽകാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. We are ready for a tripartite agreement in the presence of Government of India. We are ready to give assurance in the apex court of this country, Supreme Court. And we are ready, even if Tamil Nadu wants, we are ready to pass an enactment in our assembly regarding the distribution of water. 100 വർഷത്തിലധികം പഴക്കമുള്ള അണക്കെട്ടിന് റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തുന്ന ഒരു ഭൂകമ്പത്തെ നേരിടാൻ കരുത്തില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. But the Tamil Nadu is saying that the dam is safe. Maybe. But the whole question is continuous earthquakes happened there. And the experts who are advised us that if the earthquakes that affected more than 6 in the Richter scale, that may happen anything to this dam. So this is not created by anybody. The anxiety or the panic situation is not created by anybody. There is some propaganda is going on that this panic situation is created by some section of the people. Or the political controversy is there. Nothing is there. Only because of this continuous earthquakes that created this situation. തമിഴർക്ക് നേരെ നടത്തിയ ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങളിൽ സർക്കാർ നടപടി എടുത്തു കഴിഞ്ഞു എന്ന് ചീഫ് സെക്രട്ടറി കെ ജയകുമാർ അറിയിച്ചു. ശബരിമലയിൽ വരുന്ന തീർത്ഥാടകർക്ക് സമ്പൂർണ്ണമായിട്ടുള്ള പരിരക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നില്ല. യാതൊരു അരക്ഷിതത്വത്തിന്റെയും അന്തരീക്ഷമില്ല. ധാരാളം ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ പ്രശ്നം വളരെ തീക്ഷ്ണമായി നിന്ന സമയത്ത് ഉണ്ടായ ഒന്ന് രണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ കർശനമായ നടപടി കേരളം എടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരെ ശ്രീ ജയകുമാർ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും തമിഴ്നാടിന് ഇപ്പോൾ കിട്ടുന്ന വെള്ളത്തിന് ഭാവിയിലും ഒരു കുറവും വരുത്തില്ലെന്നും ചീഫ് സെക്രട്ടറി തമിഴ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. തമിഴ്നാടിന് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ പ്രാധാന്യം എന്തുമാത്രമുണ്ട് എന്ന് കേരളം പൂർണ്ണമായി മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. കേരള നിയമസഭ ഈയിടെ പാസാക്കിയ പ്രമേയത്തിൽ തന്നെ തമിഴ്നാടിന് ഈ വെള്ളം ആവശ്യമാണ് എന്നുള്ള സംഗതി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ ഒരു ഡാം വേണമെന്നുള്ള നിയമസഭാ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തമിഴ്നാടിന് ഈ 5 ജില്ലകളിലെ ഈ വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കേരളം അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം അതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്രയും വെള്ളം തന്നെ അവർക്ക് പുതിയ ഡാമിൽ നിന്നും ലഭ്യമാക്കുമെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. വെള്ളം കിട്ടിയില്ലെങ്കിൽ തമിഴ്നാടിൻ്റെ 5 ജില്ലകൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കേരളം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ, എന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള പരമപ്രധാനമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെൻറ്റിന് പിന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കേരളത്തിന് സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് തമിഴ്നാടിലെ വെള്ളം തമിഴ്നാടിന് വെള്ളം കൊടുക്കണമെന്നുള്ള ആശയവുമായി വാട്ടർ ഫോർ തമിഴ്നാട് സേഫ്റ്റി ഫോർ കേരള എന്ന ആശയത്തെ നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ടും വ്യക്തമാക്കിയത്. എന്നാൽ പുതിയ അണക്കെട്ടിന്റെ അനുമതിക്കായുള്ള ശ്രമങ്ങളിൽ തമിഴ് ജനതയുടെ കൂടി പിന്തുണ നേടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേരളത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇംഗ്ലണ്ടിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥി അനൂജ് ബിദ്വയുടെ മൃതദേഹവുമായി മാതാപിതാക്കൾ നാട്ടിലേക്ക് മടങ്ങി. പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് നാട്ടിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രോസിക്യൂട്ടർ. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് 100 വയസ്സ്. അമേരിക്കൻ പ്രഥമ വനിത മിഷേൽ ഒബാമയും വൈറ്റ് ഹൌസ് ജീവനക്കാരുമായി നിരന്തരം പ്രശ്നങ്ങളായിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.